പേട്ടന്റെ സദസ്സുമായി പിണറായി, പിച്ചച്ചട്ടിയുമായി തൊഴിലാളികൾ. കൊല്ലത്ത് നടന്ന പേട്ടന്റെ സദസ്സിന് ശേഷം പിണറായി വിജയനും സഹതി പെട്ടികളും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തീറ്റ സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അസംഘടിത മേഖലകളിലെ നിർമ്മാണ തൊഴിലാളികൾ അവരുടെ വാർദ്ധക്യകാലത്ത് പെൻഷനായി ലഭിക്കുമെന്ന് കരുതി അടച്ച പണമെല്ലാം ജലരേഖയായ അവസ്ഥയിലാണിപ്പോൾ. ഇവർക്ക് കഴിഞ്ഞ 12 മാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക, ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, അവ കൃത്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ പ്രതിഷേധ ജാഥയും പിച്ചതണ്ടൽ സമരവും കാണുക. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനാണ് ഭിക്ഷ നൽകിക്കൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തത്. ഓരോ കുട്ടിയും 1 ലക്ഷം രൂപയുടെ
വന്ന ശേഷം വാസ്തവത്തിൽ പുതു മുതൽ കട്ടുപിടിക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ സർക്കാരിന് എങ്ങനെയാ സാമ്പത്തിക ബാധ്യത ഇത്ര രൂക്ഷമായത്? കഴിഞ്ഞ ദിവസം ഈ ഇടുക്കിയിലെ ആ വന്ദ്യവയോധിക കോടതിയിൽ പോയി പറഞ്ഞു, എനിക്ക് വിധവാ പെൻഷൻ തന്നില്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാർ അഭിഭാഷകനോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് പെൻഷൻ കൊടുത്തേ തീരൂ. അവരാവശ്യപ്പെട്ടത് ക്രിസ്മസ് വരുന്നു, എന്റെ വിധവാ പെൻഷൻ ഒരുമിച്ച് കിട്ടണം. അപ്പൊ സർക്കാരിന്റെ വക്കീലിനോട് നേരത്തെ കോടതി പറയാ, നിങ്ങൾ പണമില്ല എന്ന് മറുപടി പറയരുത്. പണമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ആഘോഷം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? പണമില്ലാത്ത വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്തല്ലേ 1200 കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബെൻസ് ആഡംബര ബസ്സിൽ നാട് ചുറ്റുകയാണ്, കൂലി ചുറ്റുകയാണ്, സെക്രട്ടേറിയറ്റ് അടച്ചിട്ടിട്ട്. ആരുടെ പണം? ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണം, പഞ്ചായത്തിന്റെ പണം, സഹകരണ സംഘത്തിന്റെ പണം. ഇത്രയധികം സർക്കാർ നിർമ്മാണ തൊഴിലാളികളല്ല, എല്ലാ ക്ഷേമനിധിയിലെയും തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നു. സാമൂഹ്യ പെൻഷനുകളൊന്നും കിട്ടുന്നില്ല. വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വികലാംഗർക്കുള്ള പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അവർക്ക് പെൻഷനായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കുടിശ്ശിക. ഈ KSRTCയിലെ പെൻഷൻകാര് എത്ര മാസമായി അവരുടെ പെൻഷൻ കിട്ടിയിട്ട്? പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇങ്ങനെ ഈ സർക്കാരിനെ ദാരിദ്ര്യത്തിൽ ഈ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. നമ്മൾ പണ്ട് പറയാറില്ലേ, ഈ ഓരോ കുടുംബത്തിലും കാരണവന്മാര് ഒക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെ കുടുംബത്തിൽ ജനിക്കുന്ന കുടുംബത്തിന്റെ കാരണവർ അയാള് കട്ടുമുടിക്കാനും ധൂർത്ത് നടത്താനും പോയാൽ പറയും, അയാൾക്ക് നമ്മള് പഴയ കാരണവന്മാർ ഇടുന്ന പേരെന്താ? ഓ, അവന്റെ തല കണ്ടതോടുകൂടി ഈ തറവാട് തൊലയു. അവന് കൊടുക്കുന്ന പേര് മുടിയനായ പുത്രൻ. കേരളത്തിന്റെ മുടിയനായ പുത്രനായി പിണറായി വിജയൻ ഇന്ന് മാറിയത് കൊണ്ടാണ് ഈ പിച്ചച്ചട്ടിയുമായി നിർമ്മാണ തൊഴിലാളികൾക്ക് ഇവിടെ വരേണ്ടി വന്നത്. ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ, പണം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കില്ലേ? സാധിക്കും. അത്രയും കോടികളല്ലേ ഈ ദൂർത്തിന് വേണ്ടി ചിലവാക്കുന്നത്? എന്നല്ല, മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുക, 80 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കണ്ടില്ലേ ലിഫ്റ്റ് വയ്ക്കുന്നു, ലിഫ്റ്റ് വെച്ചോട്ടെ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്ത്, അതിന് മതിലിന് നീളം പൊക്കാൻ 48 ലക്ഷം, പശുത്തൊഴുത്തിന് 45 ലക്ഷം. 45, 5 വയ്ക്കേ ഉള്ളൂ. ആ പശുക്കളുടെ ഒരു ഭാഗ്യം ആലോചിച്ചു എന്താണെന്നറിയാം? പശുവിന് കിടക്കാൻ എയർ കണ്ടീഷൻഡ് തൊഴുത്ത് കേട്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, പാട്ട് കേട്ടാൽ പാല് നന്നായി ചുരത്തും എന്ന് ഏതോ ആളുകൾ പറഞ്ഞു കൊടുത്തു, ഉപദേശകര് പറഞ്ഞു കൊടുത്തു. അപ്പോ മ്യൂസിക് സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുക, പാട്ട് വയ്ക്കും. യേശുദാസിന്റെ ജാനകിയുടെ ഒക്കെ പാട്ട് കേൾക്കുമ്പോ പാല് കൂടുതൽ ചുരത്തും. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുക്കള് പുണ്യ ഭാഗ്യം ചെയ്ത പശുക്കളാണ്. നമ്മുടെ ആദിത്യനാഥനുണ്ടല്ലോ, അദ്ദേഹമാണ് ഏറ്റവും വലിയ പശു സംരക്ഷകൻ UPയിലെ. അതിനേക്കാൾ പശുക്കളെ ഗോമാതാവല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സംരക്ഷിക്കുന്നു. ഇതിനൊക്കെ എവിടുന്ന് പണം? സർക്കാരിന് പണമില്ല എന്ന് പറയുമ്പോൾ നിർമ്മാണ തൊഴിലാളികളും എല്ലാ ക്ഷേമനിധിയിലുള്ള തൊഴിലാളികൾക്കും പെൻഷൻ മുടക്കുമ്പോൾ ഈ സർക്കാര് കട്ടുമുടിച്ച് പൊതു മുതൽ കട്ടുമുടിക്കുകയും ഈ ധൂർത്തും ആഡംബരവും നടത്തി ഈ സർക്കാരിനെ കൊളന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ല, മുടിയനായ പുത്രൻ കേരളത്തിന്റെ. ഈ തറവാട് കേരളത്തിന്റെ ഭരണത്തിന്റെ തറവാട് തകർത്തത് പിണറായി വിജയന്റെ ധൂർത്തും ആഡംബരവും ഈ തരത്തിലുള്ള ദുർച്ചിലവുകളാണ്. അതുകൊണ്ട് ഈ പിച്ചച്ചട്ടിയുമായി വാസ്തവത്തിൽ ഇരിക്കുന്ന നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് എല്ലാവരും. അതിനു മുമ്പ് നിങ്ങളുടെ പെൻഷൻ തന്നില്ലെങ്കിൽ ഈ പിച്ചച്ചട്ടിയുമായി ആയിരക്കണക്കിന് ആളുകൾ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി തെണ്ടണം. അല്ലാതെ എന്ത് ചെയ്യും? ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന വന്യവിയോധിക പിച്ചച്ചട്ടിയുമായി ആളുകളുടെ മുമ്പിലേക്ക് വന്നപ്പോ അവരെ കുറിച്ച് എന്തൊരു അപവാദ പ്രചരണം! ദേശാഭിമാനി, കൈരളി, മാർക്സിസ്റ്റുകാര് അവരെ വിട്ടില്ല, അവര് നേരെ കോടതി പോയി.
അവർക്ക് 2 ഏക്കർ ഭൂമിയുണ്ട്, അവരുടെ മകൾ അമേരിക്കയിലാണ്. പിന്നെ എന്തിനാണ് പിച്ച കെട്ടുന്നത്? കാരണം സർക്കാരിന് ക്ഷീണമായി പോയി. വിധവാ പെൻഷൻ കിട്ടാതെ ഒരു പാവപ്പെട്ട സ്ത്രീ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി പിച്ച തട്ടുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. ഇതെല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളിലും വന്നു. ക്ഷീണം മാർസിസ്റ്റുകാർ അവരെ അപകീർത്തിപ്പെടുത്താൻ നോക്കി. അവര് നേരെ കോടതി പോയി. കോടതി ആവശ്യപ്പെട്ടപ്പോ ദേശാഭിമാനി, നുണപ്രചരണം മാത്രം നടത്തുന്ന ദേശാഭിമാനി മറിയക്കുട്ടി ചേച്ചിക്ക് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ് വാർത്ത കൊടുത്ത് അവരുടെ മുമ്പിൽ സദാക്കന്മാര് മുട്ടുകുത്തിച്ചു ആ ചേച്ചി. അതുപോലെ ഈ പിച്ച തട്ടാൻ ഇവിടെ വന്ന സഹോദരിമാരോടും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഈ MLA മാരും MP മാരും സഖാക്കന്മാരും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ, അവര് നാട് നീളെ അവരുടെ മുമ്പിൽ ഈ പിച്ചച്ചട്ടിയുമായി നിർമ്മാണ തൊഴിലാളികൾ പോകാൻ ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഈ ഗവൺമെന്റ് അടിയന്തിരമായി ഇവരുടെ പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകണം. ഇവരുടെ ക്ഷേമനിധിയിൽ നിന്ന് എടുത്ത പണം സർക്കാർ തിരിച്ചു കൊടുക്കണം. സർക്കാർ കേന്ദ്രം ഞങ്ങൾക്ക് തരാനുള്ളത് വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രക്ഷോഭം കൂട്ടുന്ന സർക്കാർ ക്ഷേമനിധിയിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുക്കണ്ട എന്ന് ഉള്ള ന്യായം എവിടെ തരിയായവാ? തൊഴിലാളിക്ക് അവകാശപ്പെട്ട അവന്റെ വിയർപ്പിന്റെ വിലയാണ് അവർ ഈ ക്ഷേമനിധിയിലേക്ക് കൊടുത്ത അംശദാനം. അതുകൊണ്ട് ഈ സമരം എത്ര നാളായി, ഞാൻ തന്നെ ഇപ്പോ 5-ാമത്തെയോ 6-ാമത്തെയോ ഒരു സമരത്തിലാണ് ഈ നിർമ്മാണ തൊഴിലാളികളുടെ പങ്കെടുക്കുന്നത്. 12 മാസമായി പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളികളോട് ഈ മുതലാളി സർക്കാർ, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റും പിന്നെ ജനാധിപത്യവാദി ഒന്നുമില്ല, പിണറായി വിജയൻ ഒന്നാം തരം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ചീഫ് ആയി CEO ആയിരിക്കുന്നത് പോലെയാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടി. നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാരാ? നിങ്ങൾ പല പേരും പറയും, അല്ല പിണറായി വിജയൻ കേരളത്തിലെ കഥ പറഞ്ഞത്. അതെവിടെയാ? ഈ തറവാട് കട്ടുമുടിച്ച് ജനങ്ങളെ കൊള്ളയടിച്ച് ഈ തറവാട്ടിലെ മുടിയനായ പുത്രനായി മുഖ്യമന്ത്രി എന്ന പേര് മാറ്റി മുടിയനായ പുത്രൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വിശേഷണം നൽകി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പിച്ചച്ചട്ടിയുമായി പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് ഭരണ സ്ഥിരാകേന്ദ്രമായ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നടത്തുന്ന ഈ ന്യായമായ സമരം, ഇവിടെ അനിൽ പറഞ്ഞതുപോലെ ഈ ധർമ്മ സമരത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടാവും. എൻ്റെ പേര് വട്ടപ്പാറ അനിൽ, ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. ഇവിടെ 1 വർഷക്കാലമായി പെൻഷൻ ലഭിക്കാത്ത, 60 വയസ്സ് പൂർത്തിയായി 1 വർഷക്കാലമായി പെൻഷൻ അപേക്ഷിച്ച് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് 1 വർഷമാകുന്നു പെൻഷൻ ലഭിച്ചിട്ട്. അതുപോലെ മറ്റാനുകൂല്യങ്ങൾ, ഈ സർവീസിലുള്ള തൊഴിലാളികൾക്ക് 2.5 വർഷക്കാലമായി അവർക്ക് ചികിത്സാ ധനസഹായമില്ല, പ്രസവാനുകൂല്യത്തിനുള്ള സഹായമില്ല, അപകടത്തിനുള്ള സഹായമില്ല. എന്തിനേറെ പറയുന്നു, പെൻഷനായി 60 വർഷം വരെ അംശാദായം മാസം 50 രൂപ വച്ച് അടച്ച് പെൻഷനായ തൊഴിലാളികൾക്ക് സാധാരണഗതിയിൽ അവരടച്ച കാശ് അവർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ അംശാദായമായി അടച്ച കാശ് കൊടുക്കുന്നില്ല. അതുപോലെ 12 മാസം കൊണ്ട് പെൻഷൻ കുടിച്ച ഈ ക്രിസ്മസ് കാലത്തെങ്കിലും അവർക്ക് തീർച്ചയായും പെൻഷൻ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 400,000 തൊഴിലാളികൾ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് വരും 1 മാസത്തെ പെൻഷനാണ്, അതും ക്രിസ്മസിന് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ബാങ്ക് അവധിയാണ്, അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ധൂർത്ത് നടത്തുന്ന ഈ ഗവൺമെൻറ്, 1 കോടി രൂപയുടെ ബസ്സിൽ സഞ്ചരിക്കുന്ന, പിന്നെ അതുപോലെ തൊഴുത്തിന് 40 ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരിൻ്റെ വില അറിയുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിച്ച തെണ്ടൽ സമരം എന്ന ഒരു സമരം, ഒരു നൂതന സമര മാർഗവുമായി അന്നക്കുട്ടി ചേട്ടത്തി ചെയ്ത അതേ സമരത്തിൻ്റെ തനിയാവർത്തനം ഞങ്ങളിവിടെ നടത്തുന്നത്. തീർച്ചയായും ഈ സർക്കാരിൻ്റെ കണ്ണ് ഇനിയെങ്കിലും തുറക്കണം. ഈ പാവപ്പെട്ട രോഗബാധിതരായ 60-ഉം 70-ഉം വയസ്സായ ഈ പാവപ്പെട്ട തൊഴിലാളികൾ 40 ഡിഗ്രി സെൽഷ്യസിൽ ഈ രാജ്യത്ത് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ പണിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ വാർദ്ധക്യ ദശയിലെത്തിയ ആ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരിൻ്റെ വേദന ഇനിയെങ്കിലും ഗവൺമെൻറ് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.